ലാഭനഷ്ട കണക്കിനുപുറം നെൽകൃഷിയെ ജീവിതചര്യയായി കൊണ്ടുപോവുകയാണ് അന്നൂരിലെ അത്തായി ബാലൻ. ഭൂരിഭാഗവും തരിശായി കിടക്കുന്ന കണ്ടോത്ത് പുഞ്ചവയലിൽ സുഹൃത്തിന്റെ കണ്ടം പാട്ടത്തിനെടുത്താണ് ഇദ്ദേഹം കൃഷി ചെയ്യുന്നത്. നെൽകൃഷിയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരാൾക്ക് പുതിയ കാലത്ത് ഇങ്ങനെയൊരു കാര്യം പറയാൻ കഴിയും. ചിലവുകൾ നോക്കിയല്ല മറിച്ച് ഇന്നും കേടാതെ സൂക്ഷിക്കുന്ന കാർഷിക പാരമ്പര്യത്തിൻ്റെ കണിക വറ്റാത്ത മനസ്സും ശുദ്ധമായ ഭക്ഷണമെന്ന ആവശ്യവുമാണ് അത്തായി ബാലൻ എന്ന ഈ കർഷകനെ കൃഷി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ഒപ്പം തൻ്റെ ഈ പരിശ്രമം മറ്റുള്ളവർക്ക് പ്രചോദനമായാൽ അതും മഹത്തരമായ ഒരു കാര്യമാണെന്ന് ഇദ്ദേഹം വിശ്വസിക്കുന്നു. നേരത്തെ മൂന്ന് വിള കൃഷി ചെയ്തിരുന്ന കണ്ടോത്ത് പുഞ്ചവയലിലാണ് അത്തായി ബാലൻ കൃഷി ചെയ്യുന്നത്. സുഹൃത്തിൻ്റെ കണ്ടം പാട്ടത്തിനടുത്താണ് കൃഷി. ഏതാണ്ട് ഒരേക്കറോളം വരുന്ന ഭാഗത്താണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. ഏക്കറുകളോളം വിശാലമായി കിടക്കുന്ന പുഞ്ചവയൽ ഭൂരിഭാഗവും തരിശാണ്. കൃഷി ചെയ്യാൻ ആർക്കും താല്പര്യമില്ലാത്ത അവസ്ഥ. ചില ഭാഗങ്ങൾ തെങ്ങ് വച്ച് നികത്തിയെടുക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. ഇവിടെയാണ് അത്തായി ബാലൻ എന്ന കർഷക മനസ്സ് മാതൃകയാകുന്നത്. കഴിഞ്ഞ മൂന്ന് വർഷമായി ഇദ്ദേഹം ഇവിടെ രണ്ട് വിള കൃഷി ചെയ്യുന്നുണ്ട്. മൂന്ന് തവണയും കർഷകൻ എന്ന നിലയിൽ തനിക്ക് നഷ്ടം സംഭവിച്ചിട്ടില്ലെന്ന് അത്തായി ബാലൻ പറയുന്നു. ഇത് ശരിക്കും ഇതിൻ്റെ ഒരു ഇത് എന്ന് പറഞ്ഞാൽ പൊന്ന് വിളയുന്ന വയൽ എന്ന് പറയാവുന്ന ഒരു ഇതാണ് പുഞ്ച വയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം മൂന്ന് വിളയെടുക്കുന്ന വയൽ, ഈ വയൽ ശരിക്കും പൊന്ന് വിളയിക്കാൻ പറ്റുന്ന വയൽ തന്നെയാണ്. അതിലൊരു സംശയമില്ല, ഞാൻ നിസ്സംശയം പറയും, ഇതൊരു പൊന്ന് വിളയിക്കാൻ പറ്റുന്ന വയലാണ്. പക്ഷെ ആളുകൾ നഷ്ടം ആണ്, കൃഷി ചെയ്യുന്ന നഷ്ടമാണ് എന്ന് കണക്കാക്കിയിട്ട് ആൾ കൃഷി ചെയ്യാൻ വേണ്ടി തയ്യാറാവുന്നില്ല. അതുകൊണ്ട് തന്നെ ആർക്കും വേണ്ട, കാരണം രണ്ട് രൂപ കരി കിട്ടുന്ന സമയത്ത് എന്തിനാണ് വെറുതെ ഇത് ചെയ്യുന്നതിലാണ് ആൾ ചിന്തിക്കുന്നത്. പക്ഷെ അതല്ല, നമ്മൾ വിഷമില്ലാത്ത നമ്മളെ ആരോഗ്യം നിലനിർത്തുന്ന ഭക്ഷണം നമുക്ക് ഉണ്ടാക്കണം, നമ്മൾ കഴിക്കണം എന്ന് തോന്നുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള ഒരാൾ നിലനിൽക്കാനാണ് ഞാനിത് ചെയ്യുന്നത്. ഇത്തവണ നാടൻ നെൽവിത്തിനമായ തവളക്കണ്ണനാണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. അത്തായി ബാലൻ ഇവിടെ കൃഷി ആരംഭിച്ച ശേഷം സമീപത്തുള്ള മറ്റൊരു കർഷകൻ കൂടി ഇവിടെ കൃഷി ആരംഭിച്ചിട്ടുണ്ട്. കണ്ടോത്ത് പുഞ്ചവയൽ പഴയ പ്രതാപകാലത്തേക്ക് എത്താനൊന്നും സാധ്യതയില്ലെങ്കിലും കുറച്ച് കർഷകർ കൂടി ഇവിടെ കൃഷി ആരംഭിക്കും എന്നാണ് ഈ കർഷകൻ്റെ പ്രതീക്ഷ. കണ്ടങ്കാളി വയൽ സമരം ഉൾപ്പെടെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനത്തിൽ സജീവ സാന്നിധ്യമായിരുന്നു അത്തായി ബാലൻ. സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ച ശേഷമാണ് ഇദ്ദേഹം കാർഷിക മേഖലയിൽ കൂടുതൽ സജീവമായത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.